നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. ടെലിവിഷനിൽ ഇന്ന് സംപ്രേഷണം ചെയ്യുന്ന ഏറ്റവും മികച്ച 10 പരിപാടികൾ എടുത്താൽ അതിൽ മുകളിൽ ഉണ്ടാവും ഉപ്പുമുളകും. ഫ്ലവേഴ്സ് ചാനലിലാണ് ഈ പരമ്പര സംപ്രേഷണം ചെയ്യുന്നത്. കണ്ണീർ സീരിയലുകൾ കണ്ടു മടുത്ത കുടുംബങ്ങൾക്ക് വേറിട്ട കാഴ്ചയാണ് ഈ സീരിയലും അതിലെ കഥാപാത്രങ്ങളും ഒരുക്കിയത്. ഒരു സാധാരണ കുടുംബ ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങളെല്ലാം കോർത്തിണക്കിയായിരുന്നു ഈ പരിപാടി. ഏതായാലും 2015 സംപ്രേഷണം ആരംഭിച്ച ഉപ്പും മുളകും 500 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2015 December 14 ആദ്യത്തെ എപ്പിസോഡ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. സീരിയൽ പോലെ തന്നെ സീരിയലിലെ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് എല്ലാം പ്രിയപ്പെട്ടവരാണ്. ബാലു, നീലു, മുടിയൻ, ലച്ചു, കേശു, ശിവാനി എന്നിങ്ങനെയാണ് കഥാപാത്രങ്ങളുടെ പേരുകൾ. ബിജു സോപാനമാണ് ബാലുവിനെ അവതരിപ്പിക്കുന്നത്. നീലിമയായി നിഷ സാരംഗും, വിഷ്ണുവായി ഋഷി എസ് കുമാറും, ലച്ചുവായി ജൂഹിയും, കേശുവായി അൽ സാബിത്തും, ശിവയായി ശിവാനി മേനോനുമാണ് അഭിനയിക്കുന്നത്. ആർ ഉണ്ണികൃഷ്ണനാണ് സംവിധായകൻ. ഈ 6 പേർ ചേർന്ന ഒരു കുടുംബത്തിലുണ്ടാകുന്ന രസകരമായ സംഭവങ്ങൾ കോർത്തിണക്കിയാണ് പരമ്പര. ബിജു സോപാനത്തിന്റെ സഹോദരൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകളും ഏതാനും എപ്പിസോഡുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പഠനത്തിന് മുൻതൂക്കം നൽകുന്നതിനായി പിന്നീട് മകൾ വിട്ടുനിൽക്കുകയായിരുന്നു. പരമ്പരയിലെ മുടിയനായ പുത്രൻ എന്നറിയപ്പെടുന്ന വിഷ്ണു ഇടയ്ക്ക് പരമ്പരയിൽ നിന്നും വിട്ടുനിന്നിരുന്നു. ഡാൻസ് പരിപാടികൾ സജീവമാകുന്നതിനായിരുന്നു ഇത്. ഗൾഫ് മലയാളികളുടെയും പ്രിയപ്പെട്ട പരിപാടികളിൽ ഒന്നാണ് ഉപ്പുമുളകും. സിനിമാ താരങ്ങൾക്ക് ഫാൻസ് ക്ലബ്ബുകളൊക്കെ ഉണ്ടെങ്കിലും ആദ്യമായിട്ടായിരിക്കും മലയാളത്തിലെ ഒരു പരമ്പരയിലെ താരങ്ങളുടെ പേരിൽ ഫാൻസ് ക്ലബ്ബുകൾ ഉണ്ടായിരിക്കുന്നത്. ബിജു സോപാനത്തിന്റെ പേരിൽ ഗൾഫിൽ നിന്നും ഫേസ്ബുക്ക് പേജുകളും സജീവമാണ്. കുടുംബത്തിൽ എന്തെങ്കിലും വിശേഷമുണ്ടായാൽ അവയെല്ലാം ഈ പരിപാടിയും ആഘോഷിക്കാറുണ്ട്. അത്തരത്തിൽ നീലുവിന്റെ പിറന്നാൾ അച്ഛനും മക്കളും ചേർന്ന് വലിയ സർപ്രൈസോടുകൂടി ആഘോഷമാക്കിയിരുന്നു. ഏതായാലും 500 എപ്പിസോഡുകൾ പിന്നിട്ടതോടെ പരിപാടിയിൽ ചില മാറ്റങ്ങൾ വരാൻ പോകുകയാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല പ്രേക്ഷകർക്ക് സർപ്രൈസായി ചില കാര്യങ്ങൾ അണിയർ പ്രവർത്തകരും കഥാപാത്രങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നും വാർത്തകളുണ്ട്. വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിൽമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.